നമ്മൾ ചുമ്മാ ഒന്ന് പുറത്ത് പോവുകയാണ്, ചുമ്മാതല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഡെയിലി വ്ളോഗ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നടക്കുമോ എന്നറിയത്തില്ല, നമ്മുടെ കാര്യങ്ങൾ അതേപോലെ. എന്തായാലും നമ്മളിപ്പോൾ ലേറ്റ് ആയി, 10 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്, ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. സോ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ആദ്യം പോകുന്നത് എടപ്പള്ളിയിലേക്കാണ്. ഞങ്ങൾ ഇന്നത്തെ പോക്ക് എങ്ങോട്ടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് മുടി വെട്ടിക്കാൻ പോകണം. ഭയങ്കര ഹെയർ ഫോളൊക്കെ, അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു വിദ്യാധാരണയായിരിക്കാം, അറിയില്ല, എൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും എനിക്ക് ഭയങ്കരമായിട്ടായ ഹെയർ ഫോൾ കുറയുന്ന പോലെ തോന്നും. പൊട്ടത്തരായിരിക്കാം, എനിക്കറിയില്ല, പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. സോ ഞാൻ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഹെയർ ഫോള് ഭയങ്കരമായിട്ട് കുടുങ്ങി. ഇതിപ്പോൾ കുറേ നാളായിട്ട് ഹെയർ ഫോൾ, ഇപ്പോൾ അകത്തി മുടി പോയി കഴിഞ്ഞു. അപ്പോൾ ഇനിയും വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒരു മുട്ടക്കുട്ടി ആവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മുടി വെട്ടാൻ പോകാമെന്ന്. പിന്നെ നെക്സ്റ്റ് മന്ത് എനിക്കൊരു ട്രിപ്പ് വരുന്നുണ്ട്, അപ്പോൾ അതിനും കൂടി വേണ്ടി ഇപ്പോഴേ ചെയ്ത് മുടി വളർന്നു പോയാൽ പിന്നെ ഞാൻ പോയി ചെയ്യിക്കും. എനിക്കെന്തായാലും അടുത്ത മാസത്തെ ആ പരിപാടി കുറച്ച് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെനിക്ക് കുറച്ച് സെറ്റപ്പായിട്ട് ഹെയറൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ അടുത്ത് പോകുന്നത്, എനിക്ക് അയൺ ഭയങ്കര കുറവാണ് ഗൈസ്. എൻ്റെ ഹീമോഗ്ലോബിൻ 10.1 ആണ്, അപ്പോൾ അത് ഭയങ്കര കുറവാണ്, ഡോക്ടർ പറഞ്ഞു. അപ്പം അയണിൻ്റെ എന്താ പറയുക, ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകണം. എനിക്ക് പറ്റുമെന്നറിയില്ല, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്, നമുക്ക് ഡോക്ടറിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായിട്ടുള്ള. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് വേണം, ടെക്സ്ചർ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ. അപ്പോൾ അത് നമ്മൾ കുറച്ച് പ്രിൻ്റ് എടുക്കാനായിട്ട് പോകാം. അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട്സൊക്കെ നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും, പക്ഷേ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നു. പ്രിൻ്റ് എടുക്കുമ്പോൾ അത്രയും കോസ്റ്റ്ലി ആവില്ല എന്ന് തോന്നി. സോ അത് അങ്ങനെ പ്രിൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ അതാണ് വേറെ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിൽ എത്രത്തോളം നടക്കുമെന്നറിയില്ല, കാരണം ഇപ്പോൾ തന്നെ 2 മണിയാവാറായിട്ടുണ്ട്. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊരു 1 മണിക്കൂർ പോസ്റ്റ് ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ. പിന്നെ മുടി വെട്ടുന്നിടത്തും അതിൻ്റേതായ തിരക്കുകളുണ്ടാകുമല്ലോ, അപ്പോൾ അതുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നല്ല പോസ്റ്റുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ എത്രത്തോളം വ്ളോഗ് എടുക്കാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വ്ളോഗിൽ വളരെ ഫെയിലാണ് ഗൈസ്. നമ്മൾ വ്ളോഗ് എടുക്കാമെന്ന് പറഞ്ഞ് തുടങ്ങും, കാറിലൊക്കെ ഭയങ്കര തുടക്കമായിരിക്കും. പക്ഷെ അതിനുശേഷം പതുക്കെ 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 അതിൻ്റെ ആ ഒരു എഫേർട്ട് കുറഞ്ഞ് 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 വന്ന് 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 പിന്നെ നമ്മൾ ക്യാമറയുടെ കാര്യം മറന്നു. അതാണ് നമ്മുടെ ഒരു സ്ഥിരം പരിപാടി. പക്ഷെ ഇന്നങ്ങനെ ആകരുതെന്നുണ്ട്. അനന്തുവിൻ്റെ ഈ കൂൾ കൂൾ ഹെയർ വെട്ടിക്കളയുന്ന ഇതൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ട്. അമ്മ, നമ്മൾ ഇവിടെ വെച്ച് ഒരു ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെട്ടു. എനിക്കൊരു ഫോട്ടോഗ്രാഫി ചാനലുണ്ട്, സ്നാപ്പ് വെഡിങ് അല്ലേ. സ്നാപ്പ് വെഡിങ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊരു ഒരു പേജൊക്കെ ഉണ്ട്, നല്ല ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇന്ന് നമുക്ക് അടുത്ത പരിപാടിയൊക്കെ നോക്കാൻ പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മുടിയൊക്കെ വെട്ടി. ഇങ്ങനെയുണ്ട്, നല്ലതായിട്ടുണ്ടോ? നമ്മൾ ഞാൻ സെറ്റ് ഒന്നും ചെയ്യിപ്പിച്ചില്ല കേട്ടോ. എനിക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി അത്രയും ഹീറ്റ് അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പൊതുവെ സെറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല. അപ്പം പിന്നെ ജസ്റ്റ് എനിക്ക് കട്ട് ചെയ്ത് ലേ കട്ടായി ഷോർട്ട് ഹെയർ ആക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ എപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ 2 കുളിയിൽ അത് പോകാവുന്നതേ ഉള്ളല്ലോ. പിന്നെ നമ്മൾ അത്രയും എന്തിനാ ആ ഹീറ്റെല്ലാം കൂടി നമ്മുടെ തലമുടിക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ കാര്യത്തിനോടൊന്നും താല്പര്യമില്ല. സോ ഞാൻ പറഞ്ഞു സെറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് തന്നാൽ മതി ഇത്. അപ്പം അങ്ങനെ ഡ്രൈ ചെയ്ത് തന്നു. അനന്ത് മുടിയിൽ എന്താ ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. എന്നോട് പറഞ്ഞു ഇന്നലെ ഷേപ്പ് ചെയ്ത് തന്നോ എന്തോ പറയുന്നു. പക്ഷെ അതേപോലെ തന്നെ മുടിയൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതേ എനിക്ക് ഇവിടുത്തെ ഈ സാധനമൊക്കെ കളയണമെന്നുണ്ടായിരുന്നു, ഇതിച്ചിരി ഇതായിട്ടിരിക്കുന്നു. അപ്പം പറഞ്ഞാൽ അതങ്ങനെ നിൽക്കുന്നതാണ് അനന്തുവിന് ഇഷ്ടം എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പം നമ്മൾ എൻ്റെ അയൺ എടുക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ ഇനിയിപ്പം ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയ കാര്യം നടന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരി ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പോയി. അപ്പം ഇന്ന് ആ പരിപാടി നടന്നില്ല. അപ്പം നമ്മൾ തിരിച്ച് പ്രിൻറ്റിങ്ങിൻ്റെ പരിപാടിക്ക് വേണ്ടി പോവാണ്. നമ്മൾ മുടി വെട്ടാൻ പോയപ്പോൾ എടപ്പള്ളിയിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ജെറീസിലാണ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ജെറീസിലിരിക്കുവാണ്.
ഞങ്ങൾ കുറച്ച് ടെക്സ്റ്റേഴ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. സാധാരണ ഈ ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ഷീറ്റ് വാങ്ങാൻ കിട്ടും, അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലാണ്. അത്രയും റേറ്റിന് നമുക്ക് കുറേ ഷീറ്റ് പ്രിന്റ് എടുക്കാൻ പറ്റും എന്ന് തോന്നിയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇത് ചെറീസിൽ നിന്ന് പ്രിന്റ് എടുത്തു. നമ്മളിപ്പോൾ പ്രിന്റ് ചെയ്തേക്കുന്നത് 10 ഷീറ്റ് എല്ലാം സിംഗിൾ ഷീറ്റായിട്ടാണ്, ബാക്ക് സൈഡിലൊന്നുമില്ല, അങ്ങനത്തെ രീതിയിലാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. ലുലുവിൽ നിന്ന് ഇറങ്ങി കുറേ, എത്ര നാളായെന്നറിയോ, കുറേ നാളായി ഞങ്ങൾ ലുലുവിൽ പോയിട്ട്. പോണമെന്ന് ആദ്യം വിചാരിച്ചതല്ല ശരിക്കും പറഞ്ഞാൽ, ഞങ്ങൾ ഭയങ്കര ഡബിൾ മൈൻഡഡ് ആയിരുന്നു. കുറേ നാളായിട്ട് പോകാഞ്ഞതുകൊണ്ട് ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചപ്പം ജസ്റ്റ് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് നമ്മിനെ ഒന്ന് പോയിട്ട്, ഭയങ്കര കണ്ടമാനം തിരക്കെന്നൊന്നും പറയാനില്ല, അങ്ങനെ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ എന്നാൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയിട്ട് ചായ വാങ്ങിച്ചു കുടിച്ചു. എനിക്ക് പണ്ട് മുതലേ, എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് അനന്തുമായിട്ട് റിലേഷൻ ഇല്ലാത്ത സമയത്ത് മുതൽ നമ്മൾ പോയി പോകുന്ന ഒരു സ്റ്റോറായിരുന്നു ഫുഡ് കോർട്ടിൽ. നമ്മുടെ മൊലി ബോയുടെ ഔട്ട്ലെറ്റ് ഉണ്ടല്ലോ അവിടെ, അവിടെ ചോക്ലേറ്റ് ഫഡ്ജ് അല്ലേ, ആ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ 2 scoop ചോക്ലേറ്റിൽ കാരമല്, നോഗ, പിന്നെ മറ്റേ കോൺഫ്ലെക്സ് ഒക്കെ ഇട്ടിട്ട് ഒരു സംഭവം. മെയിൻലി അത് ഐസ്ക്രീമാണ്, അതിനകത്ത് ഇതൊക്കെ ആയിട്ട് ഐസ്ക്രീമും അതും കൂടി കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം അതെനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ഫസ്റ്റ് അത് കഴിക്കുന്ന സമയത്ത് അതിന് 95 rupees ആയിരുന്നു. അതിനുശേഷം പിന്നെ ഇപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അത് 105 rupees ആയി. പിന്നെ ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് പോയി പിന്നെ കഴിക്കുന്നത്, അപ്പോഴത്തേനും അത് 125 rupees ആയി, ഇപ്പോൾ അതിന് 150 rupees ആണ്. സോ എനിക്കിങ്ങനെ അതിൻ്റെ ആ ഒരു വില ഇങ്ങനെ കൂടുന്നത് എനിക്ക് ഭയങ്കര, ഇപ്പോൾ അത് ക്യാൻബറി ആണല്ലോ, ക്യാമറി അല്ല, ക്യാമറി ആണ് ഇപ്പോൾ. ടീ സ്റ്റോപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവിടുത്തെ കടിയൊക്കെ നല്ല ഫ്രഷാണ്, നല്ല വലിപ്പമൊക്കെ ഉണ്ട്, നല്ലതാണ്. സ്റ്റോപ്പിൽ നമ്മൾ ചായയും ഉള്ളിവട അനന്തു ചായ കുടിച്ചു. നമ്മൾ ഹാംലീസിൽ കയറി, ഹാംലീസിൽ കയറി കുറച്ച് നേരം വായി നോക്കി നടന്നു. പണ്ട് ഇതേ ഹാംലീസിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ക്രോസ് വേർഡ് ആയിരുന്നു, പക്ഷെ ക്രോസ് വേർഡ് പിന്നെ ബുക്ക് സ്റ്റോളായി മാറത്ത പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ആദ്യം കുറച്ച് ബുക്ക്സ് കുറേ ടോയ്സ് എന്നുള്ള അവസ്ഥയിൽ നിന്ന് ഇപ്പം കുറേ ബുക്ക്സ് കുറച്ച് ടോയ്സ് എന്നുള്ള അവസ്ഥയിലേക്ക് അവർ മാറി. അതുകൊണ്ട് ബുക്ക്സിനോട് പ്രത്യേകിച്ച് എനിക്ക് അവരുടെ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടും ടോയ്സ് എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട്, എന്നെ മാത്രമല്ല അനന്തുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ടോയ്സ് കണ്ട് അതിനെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് ഡയലോഗ് അടിച്ച് ഇങ്ങനെ നടക്കാനായിട്ട്. 60 വയസ്സാകുമ്പോഴത്തേനും പിന്നെ അപ്പം നമുക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ പസിൽ കളിക്കുമ്പോഴായിരിക്കും. 60 വയസ്സ് ഈ ഇത് വേണ്ട, ഇതിൻ്റെ വെറുതെ നമുക്ക് 70 വയസ്സ് വരെ കളിക്കാൻ പറ്റുന്നത് 1000 pieces. ഇതിൻ്റെ സ്കിന്ന് കറക്റ്റാവുന്നുണ്ടോ നോക്കട്ടെ, ഇവിടെ വന്ന് വാങ്ങിച്ചാൽ മതി. 1, 2 ഇതൊക്കെ സോളിഡ് ആണ്, ഇവിടെ മാത്രം സ്കുഷി സ്കുഷി ആണ്, പക്ഷെ ഇത് സോളിഡ് ആണ്. ഇത് നല്ലതായിട്ടുണ്ട്, നല്ലതായിട്ടുണ്ട്. വാങ്ങത്തില്ലെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്സ് ഞങ്ങൾ കാശ് മുടക്കി വാങ്ങും, പക്ഷെ അത് കളിക്കുന്നത് ഇപ്പോൾ കുറേ കുറവാണ്. ഇനി പൊതുക്കി പൊടി തട്ടി എടുക്കണം. ഞാനവിടെ കണ്ണ് എളിപ്പോയാണ് കേട്ടോ, അവിടെ മറ്റേ ബാർബിയുടെ ഡോൾ ഹൗസ് ഒക്കെ ഉണ്ട്, അതൊരു വിലയുള്ള സാധനം, അതൊക്കെ അവിടെ ആൾക്കാർ വാങ്ങുമോ എന്തോ എന്ന ഞാൻ പറയുന്നു, ഒന്നും കേൾക്കുന്നില്ല. എന്നാലോ ഞാൻ ഓടിക്കുക, ഇയാള് കണ്ടോ എനിക്ക് എൻ്റെ സമയം അടിക്കുന്നതേ ഉള്ളൂ. ഇത് ഭയങ്കര ചെറിയ റോഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കൊണ്ട് അനന്ത് കംപ്ലീറ്റ് കോൺസെൻട്രേഷനിലാണ്, ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല. പക്ഷെ അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഞാനിവിടെ ഹാംലീസിൽ നമ്മുടെ ബാർബിയുടെ ഇപ്പോഴത്തെ പുതിയ മൂവി റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു, വലിയ ഡോൾ ഹൗസ് ഉണ്ടല്ലോ അത് കണ്ടു. അതൊക്കെ ഈ ഇവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അതിന് എത്ര രൂപയാണെന്ന് നോക്കിയില്ല, കാരണം അത് പൊക്കാനുള്ള ശേഷി എനിക്ക് ഉണ്ടായിരുന്നില്ല. പാക്മാൻ എന്നല്ലേയാണ് തൊട്ട് ആ ഗെയിമിൻ്റെ പേര്, ആ പാക്മാൻ ഗെയിമിൻ്റെ അതിൻ്റെ ഒരു ഫുൾ സെറ്റ് ഉണ്ടായിരുന്നു, എയ്ഫിൽ ടവർ ഉണ്ടായിരുന്നു. നമ്മുടെ
നമ്മളെത്തി ഗൈസ്, വീട്ടിലെത്തി. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതെന്തോ ഫടാഫട്ടത്ത് പറഞ്ഞ് വീട്ടിനുള്ളിലേക്ക് പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഔട്ടർ എടുക്കാം ബാന്ന് പറഞ്ഞപ്പോൾ മണ്ണു നീ പോയി എടുത്തോ, ഞാൻ കുളിക്കാൻ പോട്ടെ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾക്ക് എപ്പോഴും ടെൻഷനാണ്, ബിക്കോസ് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പം തന്നെ വന്ന് കുളിക്കാൻ ശ്രമിക്കും. കാരണം അതായിരിക്കും എപ്പോഴും സേഫ് എന്നുള്ളത് കൊണ്ട്. അപ്പം അനത്തും അപ്പം തന്നെ പോയി. എന്തായാലും ഞാനും ഫ്രഷ് ആകാൻ പോവാണ്. ഞാൻ എൻ്റെ വർക്കൊക്കെ രാവിലെ തീർത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പം ഇപ്പോൾ ഇനി പോയൊന്ന് വർക്ക് എന്തൊക്കെയായി, എന്തെങ്കിലും പുതിയത് വന്നോ എന്നൊക്കെ നോക്കണം. അപ്പം ശരി ഗായ്സ്, അപ്പം ഇന്നത്തെ ദിവസത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.